നമ്മൾ ഗോവയിലാണ്. ഗോവയിൽ ബീച്ചുകൾ ഒരുപാടുണ്ട് താനും. പക്ഷെ ബീച്ചിൽ ഇത്ര തിരക്കി നട്ടുച്ചയ്ക്ക് എന്താണ്? പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പോട്ടെ, ഞാൻ എന്തിനാണ് ഇവിടെ നട്ടുച്ചയ്ക്ക് വന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സംഭവം. നമ്മൾ ഇന്ന് ഒരാളെ തേടി വന്നിക്കാണ്. സാക്ഷാൽ കാഫ്രിയൽ. അതെ, ചിക്കൻ കാഫ്രിയലാണിത്. ഗോവയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു ബീച്ചാണ് കാൽഗുട്ടെ ബീച്ച്. കാലഗുട്ടെ എന്നൊക്കെ വിളിക്കും, കാൽഗുട്ടെ എന്നും വിളിക്കും. അവിടെ അല്ല സൂസ ലോബോ 1932 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് 1961 മാത്രമാണ് പോർച്ചുഗീസുകാർ ഗോവ വിട്ടുപോയത്. അതായത് 29 വർഷം പോർച്ചുഗീസുകാരുടെ അണ്ടറിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ വർക്ക് ചെയ്തെന്നർത്ഥം. ഇവിടുന്ന് കഴിക്കേണ്ട സാധനത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്, എന്താണ് ഇവിടുന്ന് ഓർഡർ ഉണ്ട്. എങ്കിലും നമ്മൾ നട്ടുച്ച സമയത്ത് വന്നുകൊണ്ട് നല്ല ടയേർഡാണ്, പുറത്ത് നല്ല വെയിലാണ്. അതുകൊണ്ട് രണ്ട് ഡ്രിങ്ക്സ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കോൾഡ് കോഫിയാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത്. രണ്ടാമതൊരു പീനാ കൊള്ളട. പീനാ കൊള്ളട ശരിക്കും പറഞ്ഞാൽ ഒരു കോക്ടെയിലാണ്, ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നോൺ ആൽക്കഹോളിക് ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നോൺ ആൽക്കഹോൾ വേർഷൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതൊരു മോക്ടെയിലായി മാറി. അതുപോലെ പ്രോൺസിൻ്റെ ഒരു ഡിഷ് ഓർഡർ ചെയ്തു. പ്രോൺ ഗോവൻ മസാല ഫ്രൈ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്ത് ലോകം മുഴുവൻ പരിചയപ്പെടുത്തിയ ഒരു റെഡ് കളർ മസാല ഉണ്ട് പോർച്ചുഗീസുകാർക്ക്. നിങ്ങൾക്കൊക്കെ അറിയുന്ന മസാലയാണ്, പേര് പെറി പെറി. അതെ, പെറി പെറി ഒറിജിൻ ആഫ്രിക്കയാണ്. പക്ഷേ ഇത് പോർച്ചുഗീസുകാരാണ് ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്തത്. ഇതുപോലെ ഒരു പച്ച കളർ മസാല കൂടി ഇവർ സ്പ്രെഡ് ചെയ്തു. ഇത് ചിക്കൻ കാഫ്രിയലാണ് കേട്ടോ. മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക്, അങ്ങനത്തെ ഗ്രീൻ കളർ സംഭവങ്ങളൊക്കെ കൂട്ടി അരച്ചുണ്ടാക്കിയതിൽ കുക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ് ഈ കാഫ്രിയൽ. കാഫ്രിയൽ ഒറിജിനൽ ആഫ്രിക്കയാണെങ്കിൽ പോലും ഇന്ന് കാഫ്രിയൽ അസോസിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോവയുമായിട്ടാണ്. ഗോവൻ്റെ ഭക്ഷണ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഫ്രയിൽ അതിലൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം മാറിയിട്ടുണ്ട്. ഗോവയിൽ തന്നെ നിങ്ങൾ പല റെസ്റ്റോറൻറ്റുകളും നിങ്ങൾക്ക് മെനുവിൽ കാഫ്രയിൽ കാണാൻ പറ്റും. 1932 തുടങ്ങിയ സൂസ ലോബോ അന്ന് മുതലേ കാഫ്രയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടും ആ ഒതൻറ്റിസിറ്റി ഇതുവരെ കളഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. കാഫ്രയിലിൻ്റെ പേരിന് മറ്റൊരു രസകരമായ ഒറിജിൻ കൂടി ഉണ്ട്. അതായത് അറബിക് വാക്കായി കാഫിറുമായിട്ട് കാഫ്രയിലിന് ബന്ധമുണ്ടെന്ന് നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. പറ്റുമെങ്കിൽ അറിയുന്നവർ താഴെ കമൻറ്റും ചെയ്തോളൂ. എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് വന്നത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കാഫ്രിയലിൻ്റെ ഒറിജിനൽ സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി. ഒരുപാട് സ്പൈസി ഒന്നല്ലാത്ത ഒരു ഹെർബ് ടേസ്റ്റുള്ള ഒരു തരം ചിക്കനായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പോൾ ലഞ്ച് ടൈമിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ചൂട് പുറത്തുണ്ടായിരുന്നു. നമ്മൾ കുറേ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്ത നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആംബിയൻസും ആസ്വദിക്കാൻ പറ്റും. നല്ല ടൂറിസ്റ്റ് അട്രാക്റ്റീവായ പ്ലേസായ കാൽഗുട്ടെ ബീച്ചിൽ ഔട്ട്ഡോർ സീറ്റിംഗ്സ് ഒക്കെ സൂസ ലോബോക്കുണ്ട്. അപ്പോൾ സൂസ ലോബോയിൽ വരികയാണെങ്കിൽ നിങ്ങൾ കാഫ്രിയൽ ഓർഡർ ചെയ്യാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരൺ.